നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തേങ്ങാ വറുത്തരച്ച് വെക്കുന്ന നാടൻ കോഴിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്തും കറിവേപ്പിലയും മൂത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി മൂത്ത് വരാനായിട്ട് ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉള്ളി മൂത്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. മസാലയെല്ലാം നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 കിലോ നാടൻ കോഴിയാണ് എടുത്തിരിക്കുന്നത്. കോഴിയിറച്ചി നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇറച്ചി നന്നായി വേവിച്ചെടുക്കാം. ഒരു പാൽ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മൂത്ത തേങ്ങ തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. കോഴി നല്ലപോലെ വെന്തോ എന്ന് നമുക്ക് നോക്കാം. ഇത് നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ 1 മണിക്കൂറോളം സമയം അടുപ്പിലിരുന്ന് വെന്തു. ഇപ്പോൾ കോഴി നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം.